നമസ്കാരം. പത്തനംതിട്ട നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. കയറിയത് മറ്റെങ്ങുമല്ല പത്തനംതിട്ട KSRTC എതിർവശത്തുള്ള തോംസൺ ഹോട്ടലിലാണ്. ഈ തോംസൺ ഹോട്ടലിനെ കുറിച്ച് നേരത്തെ തന്നെ നിരവധി വാർത്തകൾ ഞങ്ങൾ നൽകിയിരുന്നു. ആ വാർത്തകൾ വന്ന ശേഷം അതിന്റെ പ്രവർത്തനം ഒരുപാട് മെച്ചപ്പെടുത്തുമെന്ന് അതിന്റെ ഉടമസ്ഥർ പറഞ്ഞിരുന്നു. കുറച്ച് നാളൊക്കെ മെച്ചപ്പെടുത്തി, പക്ഷെ പിന്നെയും ശങ്കരൻ തെങ്ങേൽ എന്ന് പറഞ്ഞ മാതിരിയാണ് അവസ്ഥ. ജനത്തിന് അവിടെ കയറാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, അഥവാ കയറിയാൽ അവന്റെ കാര്യം പോക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ധാരാളം കമന്റുകൾ വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വന്നൊരു കമന്റ് ആയിരുന്നു, അവർ സഹികെട്ടിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇത് പുറത്തേക്ക് വിട്ടത്. ഒരു ബീഫിന്റെ ബിരിയാണിക്ക് വില 300 രൂപ, ബീഫിന്റെ ചാറ് പോലും അതിന്റെ അരികത്ത് കൂടി പോയിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ ഭക്ഷണം വാങ്ങിച്ചവരുടെ പരാതി. അവരാ പരാതി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ആ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനത് വായിക്കാം. ഇന്ന് ഫാമിലിയായിട്ട് പുറത്തുപോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പത്തനംതിട്ട ഇറങ്ങി. അത്യാവശ്യം ആംബിയൻസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയാണ്, വലിയ കുഴപ്പമില്ല എന്ന് കരുതി തോംസണിൽ കയറിയത്. അവിടെ ഫുഡ് ശരിയാകുന്നേ ഉള്ളൂ, ഫുഡ് തീരാൻ പോവുകയാണെന്ന് വെയിറ്റർ വന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ബീഫിന്റെ ബിരിയാണി സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. 14 പേർക്ക് വേണ്ടി അവർ 8 ബിരിയാണി പറഞ്ഞു. അവർ പറയുന്നു ഈ 8 ബിരിയാണി വന്നു, അതിൻ്റെ അകത്തും നെയ്യൊന്നും ഇല്ല, ബിരിയാണി എന്ന് പറയാനേ പറ്റുകയുള്ളൂ. 4 ബിരിയാണി അവർ കഴിക്കാതെ മാറ്റി വെച്ചു. 1 ബിരിയാണിയുടെ വില 300 രൂപയാണ് അവിടെ ഈടാക്കിയതെന്ന് പറയുന്നുണ്ട്. പണം കൊടുത്തതിലല്ല അവർക്ക് ദുഃഖം, അവർ ഓർഡർ ചെയ്ത നല്ല ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. തന്നെയുമല്ല, ഒരു ബീഫിന്റെ ബിരിയാണിക്ക് 300 രൂപ ഈടാക്കുന്നു. 300 രൂപ ഈടാക്കുന്ന ബീഫിന്റെ ബിരിയാണിക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാവണം, അതുപോലും ഇല്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേങ്കിൽ അതിന്റെ കീഴിൽ വന്ന കമന്റുകൾ വായിച്ചാൽ മനസ്സിലാകും, ഞങ്ങൾ നേരത്തെ കൊടുത്ത വാർത്തയുടെ സമാനമായ അവസ്ഥയാണ് ഇപ്പോഴും ആ ഹോട്ടൽ ഫോളോ ചെയ്യുന്നുള്ള കാര്യം. കാരണം അതിനകത്ത് വന്നിരിക്കുന്ന കമന്റുകൾ എല്ലാം തന്നെ ഈ ഹോട്ടലിൽ കയറി തലവെച്ചു കൊടുത്ത് അപകടത്തിൽ പോയി പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ജനങ്ങളുടെ കമന്റുകൾ. തോംസന്റെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചവർ ആരും തന്നെ സംതൃപ്തരായി പോയ ചരിത്രമില്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും ഈ ഹോട്ടലിനെ പറ്റി ഞങ്ങള് വാർത്ത കൊടുത്തിട്ടുണ്ട്, അവിടെ കയറിയിട്ട് പരാതി ഉള്ളവർ നമ്മുടെ അടുത്തേക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥാപനമല്ലേ, അത് നടന്നു പോകട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളത് പലപ്പോഴും ആ പരാതികൾ അതിന്റെ ബന്ധപ്പെട്ട മാനേജ്മെന്റിനെ ധരിപ്പിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് ഈ പരാതികൾ പരിഹരിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ അത്തരം ഒരു വാർത്ത കൊടുക്കാതിരുന്നത്. ഇവിടെ ഈ 300 രൂപ ഈടാക്കി എന്നുള്ള മാത്രമല്ല, ഈ കമന്റ് വായിക്കുമ്പോൾ മനസ്സിലാവും അവർ ഓർഡർ ചെയ്ത ഫുഡ്, അതായത് ആവോലി കൊണ്ട് വെച്ചിട്ട് പറയും അത് കരിമീനാന്ന് പറയും, അല്ലെങ്കിൽ നെയ്മീനാന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും മീൻ കൊണ്ടുവയ്ക്കും. ഇതിന് ഈടാക്കുന്ന തുക വളരെ വലുതാണ്. ഭക്ഷണം കഴിച്ചിട്ട് ആരും തർക്കിക്കാൻ നിൽക്കാറില്ല, കാരണം അതൊരു മോശം പ്രവണതയാണല്ലോ എന്ന് കരുതി പലരും ഈ ബില്ല് കൊടുത്തിട്ട് തിരിച്ചറങ്ങും. ഈ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ മാത്രമല്ല, ഇതിനകത്ത് വിശ്വാസ്യത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെനിക്കും. കാരണം നേരത്തെ ഞാൻ വാർത്ത കൊടുത്തിട്ടുണ്ട്, ഈ പത്തനംതിട്ട നഗരത്തിൽ നിരവധി പേര് ഈ പരാതികൾ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ മുൻപേ പറഞ്ഞ മാതിരി ഒരു സ്ഥാപനമല്ല എങ്കിലും നടന്നു പോകട്ടെ എന്ന് കരുതി നമ്മൾ കണ്ണടച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇപ്പോൾ ഈ വാർത്ത കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഇതിങ്ങനെ ജനത്തെ ഇങ്ങനെ അറത്ത് കൊന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തന്നെയുമല്ല, അറിയാതെയാണ് ഇവിടെ പലരും ഈ ഹോട്ടലിലേക്ക് കയറുന്നത്. പ്രത്യേകിച്ച് KSRTC ഓപ്പോസിറ്റുള്ള ഹോട്ടലാണ്, അവിടെ കയറുന്നു, അവരെ പരമാവധി ചൂഷണം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവിടെ നിൽക്കുന്ന ജീവനക്കാർ, ആ ജീവനക്കാരുടെ പെരുമാറ്റം തന്നെ വളരെ മോശമായ പെരുമാറ്റമാണെന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അതും ഈ സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവച്ചിട്ടുമുണ്ട്. ഇത് പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഒരു സമിതിയുണ്ട്, അതായത് ഭക്ഷ്യസുരക്ഷാ സമിതി. അവരാണ് ഈ ഭക്ഷണത്തിന്റെ വില ക്രമീകരിക്കുന്നത്. ഇതിനെ മറികടക്കാൻ വേണ്ടി പല ഹോട്ടലുകാരും ചെയ്യുന്നത് സ്പെഷ്യൽ എന്ന പേരിടും. ബീഫ് സ്പെഷ്യൽ അല്ലെങ്കിൽ ബിരിയാണി സ്പെഷ്യൽ, അതിന് അവർ തീരുമാനിക്കുന്ന ഒരു വിലയാണതിന്. അതിനകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടാവുകയില്ല, സ്പെഷ്യൽ എന്ന് പറയാൻ ഒന്നും ഉണ്ടാവുകയില്ല. ഈ വില മാറ്റാൻ വേണ്ടി അവർ എടുക്കുന്ന തന്ത്രമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ വ്യാപാരികൾക്കൊക്കെ ചിലപ്പോൾ ചിലർക്ക് അമർഷം ഉണ്ടാകാം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മടിക്കുന്നതിന് പ്രധാന കാരണം അവർക്ക് നല്ല ഭക്ഷണം ഹോട്ടലിൽ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അവർ പത്തനംതിട്ടയിൽ നിന്ന് വിട്ടിട്ട് തിരുവല്ലയിലോ അടൂരിലേക്കോ പോയി ഭക്ഷണം കഴിക്കുന്നത് പത്തനംതിട്ടയിലെ ഹോട്ടലുകളിൽ നല്ല ഭക്ഷണം ജനത്തിന് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്, അതാണ് കാരണം. അതുകൊണ്ട് തന്നെയാണ് പല ഹോട്ടലിലും പത്തനംതിട്ട പൂട്ടിപ്പോകുന്നത് തന്നെ. എത്രയോ ഹോട്ടൽ പൂട്ടിപ്പോകുന്നുണ്ടെന്നുള്ള കാര്യം ഈ പത്തനംതിട്ട ഉള്ളവർക്ക് തന്നെ അറിയാം. ഇനി പത്തനംതിട്ടയിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാലോ?
ഈ നഗരത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നഗരസഭ ഒരു പരിശോധന നടത്തിയിട്ടില്ല. ഫുഡ് സേഫ്റ്റിക്കാര് പേരിന് വേണ്ടി വധിച്ചാൽ കണ്ണേ കയറി ഫൈൻ അടിച്ചു കൊടുക്കും. നേര ചൊവ്വേ ഇവിടെ ഒരു പരിശോധന നടത്തിയാൽ പകുതിയോളം ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയുണ്ടാകും. യാതൊരു വിധമായ മാർഗനിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പിനെ പാലിക്കുന്നില്ല. വെള്ളം ഉപയോഗിക്കുന്ന മലിനമാണ്, ഭക്ഷണം ഉണ്ടാക്കുന്ന മലിനമായ ഒരു ഇടത്തിൽ വെച്ചാണ്, വിതരണം ചെയ്യുന്ന രീതി അങ്ങനെയാണ്, രോഗം പടരുന്നതിൽ പറഞ്ഞിട്ട് കാതെ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ട് 12 ഹോട്ടലിൽ ഫുഡ് പിടിച്ചേക്കണെയാണെന്നുള്ള കാര്യം, അവിടുത്തെ ഫുഡിനെ പറ്റി നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു, എല്ലാവരും അവിടെ നല്ല ഓർഡർ കൊടുത്ത് വാങ്ങുമായിരുന്നു. പക്ഷേ ഫുഡ് ഉണ്ടാക്കിയത് കക്കൂസിന്റെ തൊട്ടടുത്ത് വെച്ചാണ് ഉണ്ടാക്കിയത്. അത് ഫുഡ് സേഫ്റ്റിക്ക് തന്നെയാണ് അത് പിടികൂടിയത്. 12 നഗരസഭയിലെ ആരോഗ്യ വിഭാഗമാണ്. ആരോ പരാതി പറഞ്ഞതിന്റെ പേരിലാണ് ആയിരിക്കാം അവിടെ കയറി പിടിച്ചത്. പത്തനംതിട്ടയിലെ സ്ഥിതി അങ്ങനെയല്ല. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഏതെങ്കിലും ഒരു കടയിൽ കയറി പത്തനംതിട്ടയിലെ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ഭക്ഷണം മോശമായിട്ടുള്ളത് പിടിച്ചിട്ടുള്ളതായിട്ട് അവർക്ക് രേഖകൾ പുറത്തുവിടാൻ സാധിക്കുമോ? സാധിക്കത്തില്ലെന്നറിയാം. അഥവാ പിടിച്ചാൽ തന്നെ അവർ ആ സംഭവം ഉടൻ തന്നെ മൂടി വെച്ച് മാധ്യമങ്ങൾക്ക് കൊടുക്കാതെ എങ്ങനെ അത് ഒതുക്കി തീർക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. ഞങ്ങൾ ഈ വാർത്തകളൊക്കെ സ്ഥിരമായി കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കൃത്യമായി പറയാൻ കാര്യം. പലപ്പോഴും ഞാൻ തിരക്കാറുണ്ട്, അപ്പോഴൊക്കെ വ്യക്തമായ ഉത്തരം കിട്ടാറുമില്ല. ഇത് ജനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വാർത്ത കൊടുക്കുന്നത്. കാരണം നിരവധി പേർ നേരത്തെ ഭക്ഷണം കഴിച്ച് ഗുരുതരാവസ്ഥയിലായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ സംഭവമുണ്ട്. അപ്പോഴും ന്യായീകരണവുമായി വന്ന ഹോട്ടലുകാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഇവരെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ അതിനി ഉണ്ടാവരുത്. ഭക്ഷണം കഴിച്ച് ഒരാൾക്ക് പോലും ഒരു അപകടം സംഭവിക്കരുത്. പ്രത്യേകിച്ച് ഈ പറയുന്ന തോംസൺ ഹോട്ടലിലെ ഫുഡ്, ആ ഫുഡും അതിൻ്റെ വിലയും അത് നിയന്ത്രിക്കാൻ ഇനിയെങ്കിലും പത്തനംതിട്ടയിലെ അധികാരികൾ തയ്യാറായിക്കൊള്ളാം. അവിടെ മാത്രമല്ല, പല കടയിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കി മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പത്തനംതിട്ടയിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപ്പാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപ്പാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. 3-4 ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, മെൻസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ജെഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്ട് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 169 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, ജിഇഒ ഗ്രൗണ്ട്, ചെറിയൻ കമ്പനിക്ക് എതിർവശം, സെയിന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ, പത്തനംതിട്ട.